അന്തരിച്ച സി പി എം പോളിറ്റ് ബ്യൂറോ അംഗവും മുൻ സംസ്ഥാന സെക്രട്ടറിയുമായിരുന്ന കോടിയേരി ബാലകൃഷ്ണന്റെ വീട് നേതാക്കൾ സന്ദർശിച്ചു. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എം എൽ എ, സി പി ഐ കൺട്രോൾ കമ്മീഷൻ ചെയർമാൻ പന്ന്യൻ രവീന്ദ്രൻ, മുൻ എം എൽ എ അഡ്വക്കേറ്റ് കെ പ്രകാശ് ബാബു എന്നിവരാണ് വീട് സന്ദർശിച്ചത്. വ്യാഴാഴ്ച രാവിലെ 10:30 അന്തരിച്ച സി പി എം പോളിറ്റ് ബ്യൂറോ അംഗവും മുൻ സംസ്ഥാന സെക്രട്ടറിയുമായ കോടിയേരി ബാലകൃഷ്ണന്റെ തലശ്ശേരി ഈങ്ങേൽ പിടികിലെ വസതി എം എൽ എ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, സി പി ഐ കൺട്രോൾ കമ്മീഷൻ ചെയർമാൻ പന്ന്യൻ രവീന്ദ്രൻ, മുൻ എം എൽ എ അഡ്വക്കേറ്റ് കെ പ്രകാശ് ബാബു എന്നിവർ സന്ദർശിച്ചത്. മനുഷ്യത്വത്തിന്റെ കാര്യത്തിൽ കോടിയേരി മുൻപന്തിയിലാണെന്നും മറ്റ് പലരിലും കാണാൻ സാധിക്കാത്ത ഒരു സമന്വയ സ്വഭാവവും ആളുകളോട് ഇടപെടുമ്പോഴുള്ള തന്മയത്വവും അദ്ദേഹത്തെ വ്യത്യസ്തനാക്കിയെന്നും രാഷ്ട്രീയപരമായ നിലപാടുണ്ടെങ്കിലും വ്യക്തിപരമായി ആരെയും അധിക്ഷേപിക്കുന്ന നിലപാട് ഇതുവരെ കോടിയേരി സ്വീകരിച്ചിട്ടില്ലെന്നും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞു. ശ്രീ കോടിയേരി ബാലകൃഷ്ണനെ എനിക്ക് വളരെ ചെറിയ പ്രായത്തിലെ നല്ല അടുത്ത പരിചയമുള്ള ആളാണ്. കൃത്യമായി പറഞ്ഞാൽ 1970s തുടക്കം മുതൽ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം വീക്ഷിക്കാൻ കഴിഞ്ഞിട്ടുള്ള ഒരാളാണ് ഞാൻ. രണ്ട് പാർട്ടികളിലാണെങ്കിലും വ്യക്തിപരമായി നിറഞ്ഞ ബന്ധം നിലനിർത്തിക്കൊണ്ടാണ് ഞങ്ങൾ നീങ്ങിയിട്ടുള്ളത്. മനുഷ്യത്വത്തിൻ്റെ കാര്യത്തിൽ അദ്ദേഹം മുൻപന്തിയിലായിരുന്നു എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. മാത്രമല്ല, മറ്റു പലരിലും കാണാത്ത വിധത്തിലുള്ള ഒരു സമന്വയ സ്വഭാവവും ആളുകളോട് ഇടപഴകുന്നതിൽ ഉള്ള ഒരു തന്മയത്വവും അത് യഥാർത്ഥത്തിൽ ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ്റെ കയ്യിൽ നിന്ന് പഠിക്കേണ്ടതാണ്. അദ്ദേഹം രാഷ്ട്രീയമായ നിലപാടുകളുണ്ട്, അത് ശക്തമായ നിലപാടാണ്. പക്ഷേ വ്യക്തിപരമായി ആരെയും അധിക്ഷേപിക്കുന്ന നടപടിയെടുത്തിട്ടേയില്ല. അതുകൊണ്ട് ഒരു പുതിയ കൾച്ചറാണ് അദ്ദേഹം കേരള രാഷ്ട്രീയത്തിൽ കൊണ്ടുവന്നത് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. കോടിയേരിയുടെ ജീവിതം എന്നത് നാടിനു വേണ്ടിയും പ്രസ്ഥാനത്തിനു വേണ്ടിയും മാറ്റിവെച്ചതാണെന്നും എത്ര കുഴപ്പം പിടിച്ച കേസുകളും പറഞ്ഞു പരിഹരിക്കാനുള്ള അസാധാരണമായ മെയ്വഴക്കം അദ്ദേഹത്തിനുണ്ടെന്നും പന്ന്യൻ രവീന്ദ്രൻ പറഞ്ഞു. നമ്മൾ രണ്ട് പാർട്ടികളിലാണെങ്കിലും വ്യത്യസ്തമായി ചിന്തിക്കുന്നവരാണെങ്കിലും ഒരേ മനസ്സായി നമ്മൾ പല കാര്യങ്ങളും ചർച്ച ചെയ്യാറുണ്ടായിരുന്നു. രാഷ്ട്രീയത്തിനതീതമായി പല കാര്യങ്ങളും ചർച്ച പൊതുപ്രവർത്തന രംഗത്ത് വ്യത്യസ്തമായി നിൽക്കുമ്പോഴും ആ സ്നേഹബന്ധവും നമ്മൾ തമ്മിലുള്ള നിരന്തരമായ ബന്ധപ്പെടലും മാറിയില്ല. ഏതൊരാളുമായും ബന്ധപ്പെടുമ്പോൾ ആർക്കും ഒരു വിരോധമുണ്ടാവില്ല എന്ന സൗമ്യമായ ഭാവമാണ്. എത്ര കുഴപ്പം പിടിച്ച കേസുകളും പറഞ്ഞ് പരിഹരിക്കാനുള്ള അസാധാരണമായൊരു മെയ്വഴക്കം അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കൂടെ നമ്മൾ നിൽക്കുമ്പോഴും മുന്നണിക്ക് പുറത്തുള്ളപ്പോഴും ബന്ധപ്പെട്ടുള്ള ഒരു അനുഭവം അതാണ്. അങ്ങനെ ജീവിതം എന്ന് പറയുന്നത് തന്നെ നാടിനു വേണ്ടിയും പ്രസ്ഥാനത്തിനു വേണ്ടിയും മാറ്റിവെച്ചതാണ്. സ്വന്തം നാടിൻ്റെ ഓർമ്മ എപ്പോഴും ഉണ്ടായിരുന്നു. വസതിയിലെത്തി ഭാര്യ വിനോദിനിയെയും മക്കളായ ബിനോയ് കോടിയേരിയും ബിനീഷ് കോടിയേരിയും ആശ്വസിപ്പിച്ച ശേഷമാണ് നേതാക്കൾ മടങ്ങിയത്. ഗ്രാമിക ന്യൂസ്, തലശ്ശേരി.